നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചൈനീസ് സൈന്യത്തിന്റെ സ്വാധീനവും ആയുധശേഖരവും വർദ്ധിപ്പിക്കുമെന്ന പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ പ്രഖ്യാപിത നയത്തിന് പിന്നാലെയാണ് അതിനനുസൃതമായി പ്രതിരോധ വിഹിതത്തിലെ വർധന ചൈന വരുത്തിയത് വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് പക്ഷേ ഇന്ത്യൻ സൈന്യം ചൈനയ്ക്കൊന്നും ഒരു പേടി സ്വപ്നമാണ് അത് ഇന്ത്യയുടെ ആയുധ ബലമായാലും സൈനിക ബലമായാലും കര നാവിക വ്യോമ കരുത്തെല്ലാം ചൈനയെ പേടിപ്പിക്കാറുണ്ട് മാത്രവുമല്ല ലോകവമ്പനെന്ന് അവകാശപ്പെടുമ്പോഴും പലതിനും ഇന്ത്യ തന്നെയാണ് ചൈനയ്ക്ക് ആശ്രയം മാത്രമല്ല ഇതിനിടയിൽ അടിച്ചുമാറ്റലും കടത്തുമൊക്കെ പലതും നടത്താറുള്ള ചൈനയ്ക്ക് ഇപ്പോൾ മറ്റൊരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ബിഎസ്എഫ് നമ്മുടെ ഇന്ത്യക്കാരുടെ മുടിക്കായി പെടുന്ന പെടാടാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം കാരണം ചൈനക്കാർക്ക് ഏറ്റവും പ്രിയം ഇന്ത്യൻ മുടിയാണ് എന്നാൽ ഈ മുടി നേരായ മാർഗത്തിൽ ലഭിക്കുന്നതിന് ഇവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വഴിവിട്ട മാർഗങ്ങളിലൂടെ തന്നെയാണ് ചൈന ഇങ്ങനെയൊരു കാര്യം അതിനും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇന്ത്യക്കാരുടെ മുടി നിയമവിരുദ്ധമായി കടത്തുകയാണ് ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയാണ് കൂടുതലും മുടികടത്തൽ മുടികടത്ത് അതിർത്തി വഴി വ്യാപകമാകുന്നുവെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബിഎസ്എഫ് അതിശക്തമായി ഇറങ്ങിയതോടെ ചൈനയുടെ കള്ളക്കളികൾ പൊളിഞ്ഞു വീഴുകയാണ് ബംഗ്ലാദേശ് വഴി ചൈനയിലേക്കാണ് കടത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബംഗ്ലാദേശിലേക്ക് കടത്താൻ ശ്രമിച്ച നാനൂറ് കിലോയോളം വെപ്പ് മുടിയാണ് ബിഎസ്എഫ് പിടിച്ചെടുത്തത് രണ്ടായിരത്തി മുതലാണ് മുടികടത്ത് വ്യാപിച്ചിരിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് പന്ത്രണ്ട് കിലോ മുടിയുമായി പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ ഒരാൾ പിടിയിലായത് മുടി രണ്ടായിരത്തി ഒന്നിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വർഷം ഇതുവരെ നാൽപ്പത്തിയേഴ് കിലോ പിടികൂടി ചില ദിവസങ്ങൾക്ക് മുൻപ് പത്ത് ചാക്കുകളിലായി ഒളിപ്പിച്ച മുപ്പത്തിയെട്ട് കിലോ വെപ്പുമുടി അതിർത്തി രക്ഷാസേന പിടികൂടിയിരുന്നു തെരുവിൽ നിന്നും മറ്റുമായി ലഭിക്കുന്ന ടൺ കണക്കിന് മുടി പെറുക്കിയെടുത്ത് ശുചീകരിച്ചാണ് ചൈനയടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നത് മുർഷിദാബാദിൽ ഇത് വൃത്തിയാക്കുന്നതിനായി പ്രത്യേക ഫാക്ടറിയുമുണ്ട് ഇത് വിഗ് ആക്കുകയും ചൈനയിലേക്ക് മറ്റും കയറ്റി അയക്കുകയും ചെയ്യും നീളമുള്ള മുടിയാണ് കൂടുതലായും കടത്തുന്നത് കൊറോണ പ്രതിസന്ധി മൂലം വ്യാപാരം നിലച്ചതോടെ വിഗുകളാണ് കടത്തുന്നത് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഒരു കിലോ മുടിക്ക് വില ലഭിക്കും ചെറിയ മുടികൾ ബംഗ്ലാദേശിലേക്കും മ്യാൻമറിലേക്കും യു എയിലേക്കുമാണ് കയറ്റി അയക്കുന്നതെന്നും അധികൃതർ പറയുന്നുണ്ട് ഏതായാലും എന്ത് പണം മുടക്കിയിട്ടും കാര്യമില്ല ചൈനയുടെ ഒരു കളിയും ഇന്ത്യയുടെ മുന്നിൽ വിലപ്പോവില്ല എന്ത് മോഷണം ചൈന നടത്തിയാലും അത് അതിർത്തിയിൽ കൈയോടെ പോക്കുമെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സുരക്ഷാ സേനകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളുമായി ദക്ഷിണ ചൈന കടലിനെ ചൊല്ലിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ടും തർക്കം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചൈന കോടികൾ മുടക്കി പ്രതിരോധ വിഹിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കവെയാണ് ചൈന പ്രഖ്യാപനം നടത്തിയത് എന്ത് പ്രഖ്യാപനം നടത്തിയിട്ടും കാര്യമില്ല എന്ത് പണം മുടക്കിയിട്ടും കാര്യമില്ല അതിർത്തിയിൽ ഒരു ഈച്ച പോലും അനങ്ങാൻ ഇന്ത്യൻ സൈന്യം അനുവദിക്കില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചൈനയ്ക്ക് വ്യക്തമായിരിക്കുന്നു മാത്രവുമല്ല അമേരിക്കയെ പേടിച്ച് ചൈന എന്തൊക്കെയോ പ്രതിരോധത്തിനായി അടുത്തിടെയായി പറയുന്നുമുണ്ട് പ്രത്യേകിച്ചും ഉക്രൈൻ വിഷയത്തിൽ നിലവിലെ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുന്ന എല്ലാ ഇടപെടലുകളെയും തങ്ങൾ എതിർക്കുന്നതായി പറഞ്ഞ ചൈന റഷ്യയുടെ സുരക്ഷയ്ക്ക് മുകളിലൂടെയുള്ള നാറ്റോയുടെ കിഴക്കൻ യൂറോപ്പിലെ വികാസമുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ബോധവാന്മാരാകണമെന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ചുള്ള പേടികൊണ്ട് തന്നെയാണ് കാരണം സമാനമായൊരു ശക്തി പ്രകടനം അവിടെ ഉണ്ടായാൽ അത് റഷ്യയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും തിരിച്ചടിയാകും നേരത്തെ റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ നിന്നും ചൈന പിന്മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്